കുട്ടിക്കാനം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ ഒരു നല്ലൊരു പ്രോപ്പർട്ടി ഞാൻ ഇപ്പോൾ പരിചയപ്പെടുത്തി തരാം. തോട്ടം ഫാം സ്റ്റേ കുട്ടിക്കാനത്ത് നിന്ന് ഒരു 4 കിലോമീറ്റർ അടുത്തായിട്ടാണ്. ഇങ്ങോട്ട് നമുക്ക് നോർമൽ നമ്മുടെ വണ്ടികളൊന്നും വരാൻ പറ്റില്ല. അപ്പോൾ അവരുടെ തന്നെ പിക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ദൂരം ഓഫറുണ്ട്. ഞാനിപ്പോൾ പ്രോപ്പർട്ടി ഡീറ്റെയിൽ ആയിട്ട് ഞാനിപ്പോൾ പരിചയപ്പെടുത്തി തരാം. കുട്ടിക്കാനത്ത് നിന്ന് അറൗണ്ട് 4 കിലോമീറ്റർ യാത്ര ചെയ്ത് വേണം തോട്ടം ഫാം സ്റ്റേയിലോട്ട് എത്താനായിട്ട്. എത്തുന്നതിന് മുമ്പ് ഒരുപാട് ഓഫ് റോഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ വണ്ടി വരില്ല, അവരുടെ തന്നെ ഒരു പിക്കപ്പ് വെഹിക്കിളുണ്ട്, അത് നമ്മളെ വന്ന് പിക്ക് ചെയ്ത് സ്റ്റേയിലോട്ട് എത്തിക്കും. അപ്പോൾ നമ്മളിപ്പോൾ പ്രോപ്പർട്ടി എത്തി. ഫുൾ ഏലത്തോട്ടത്താൽ ചുറ്റപ്പെട്ടൊരു പ്രോപ്പർട്ടിയാണ്. ഒരു പക്ക ഒരു തറവാട് ഫീലാണ്. അവിടെ 2 റൂംസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ പ്രോപ്പർട്ടി എടുക്കാം, അതല്ല സിംഗിൾ സിംഗിൾ റൂംസ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. നൈറ്റൊക്കെ ഒരു രക്ഷയില്ലാത്ത വൈബാണ്. പിന്നെ ക്ലൈമറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കുട്ടിക്കാനം എന്ന് പറയുമ്പോൾ ഇടുക്കിയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ക്ലൈമറ്റ് കിട്ടുന്നൊരു സ്പോട്ടാണ്. പക്ഷെ നമ്മൾ വന്ന സമയം നവംബറിലായിപ്പോയി. ഡിസംബറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ക്ലൈമറ്റ് തന്നെ നമുക്ക് കിട്ടും. നല്ല കോടയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹെവി ക്ലൈമറ്റ് കിട്ടിയാണ്. പിന്നെ ഈ പ്രോപ്പർട്ടിയുടെ ഉള്ളിൽ കൂടെ ഒരു അരുവി പോകുന്നുണ്ട്, അതാണ് ഈ കാണുന്നത്. ഈ ഒരു അരുവി നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഈ പ്രോപ്പർട്ടിയിൽ വന്നു കഴിഞ്ഞാലേ പറ്റുള്ളൂ. കാര്യം ഈ പ്രോപ്പർട്ടിൻ്റെ ഉള്ളിലാണ് ഇത് നിൽക്കുന്നത്, വേറെ വഴിയൊന്നുമില്ല നമുക്ക് എത്താനായിട്ട്. ഇപ്പം മഴയില്ലാത്തതുകൊണ്ട് വെള്ളം കുറച്ച് കുറവാണ്, എന്നാലും നല്ല ഒഴുക്കുണ്ട്. പിന്നെ അത്യാവശ്യം കല്ലൊക്കെ തെന്നിക്കിടക്കുകയാണ്. നന്നായിട്ട് നോക്കി നടന്നില്ലെന്നുണ്ടെങ്കിൽ തല അടിച്ച് താഴെ വീഴും. അതുകൊണ്ട് സേഫായിട്ട് നടന്നു തന്നെ പോകണം. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, മഴ സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതേ കണക്ക് നമുക്ക് ഇറങ്ങി എൻജോയ് ചെയ്യാനൊന്നും പറ്റില്ല. ഒരു സൈഡിലിരുന്ന് കുളിച്ചിട്ട് വരേണ്ടി വരും. ഇപ്പോൾ ഫാമിലിയൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ വരുവാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കുൾപ്പെടെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ടൈമാണിത്. പക്ഷേ ഈ പറയുന്നുണ്ടെങ്കിൽ മഴ സീസണിലൊന്നും അടുക്കുക വേണ്ട ഈ സമയത്ത് ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ട്. പിന്നെ മഞ്ഞ് സമയത്തൊക്കെ ഈ പ്രോപ്പർട്ടിയിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ കൺഫേം പറയാം, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും അത്. ഇന്നലെ ഈവനിങ് ഞങ്ങളിവിടെ എത്തിയതാണ്. ഇപ്പം ചെക്ക് ഔട്ട് ടൈം ആയിട്ടുണ്ട്. എല്ലാവരും റെഡി ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. എല്ലാരും എല്ലാരും പോവാൻ റെഡി ആയിട്ടിരിക്കാണ്. എപ്പിടി ഇരുന്നത് സ്റ്റേ നല്ലായിരുന്നത്. ചിക്കുംബർ അടിപൊളി അടിപൊളി. അപ്പൊ ഇതാണ് നമ്മുടെ റൂംസിന്റെ ഓരോ ഇന്റീരിയർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നീറ്റ് റൂമാണ്. ബാത്റൂമും കാര്യങ്ങളൊക്കെ സെറ്റ്. ആകാശമൊക്കെ കണ്ട് ഓപ്പൺ ആയിട്ടൊന്ന് കുളിക്കണമെന്നുണ്ടെങ്കിൽ അതിനും നമുക്കിവിടെ ഫെസിലിറ്റി ഉണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു ബാത്റൂം കൂടെ ഉണ്ട്. വേണമെങ്കിൽ ഓപ്പൺ ബാത്ത് നിങ്ങൾക്ക് എടുക്കാം. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അതുപോലെ തന്നെ എന്താ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ഐറ്റംസ് ഉണ്ടായിരുന്നു. പറയുന്ന ബ്രെഡും ബട്ടറും പിന്നെ ജ്യൂസ് ഐറ്റംസ് പിന്നെ ഇടിയപ്പം പിന്നെ മുട്ടക്കറി, ഇത്രയും സാധനങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ഫുഡാണ്. വേറെ നമുക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ നിന്ന് നോ കോമ്പ്രമൈസ് അങ്ങനെയാണ് പറയേണ്ടത്. പിന്നെ നമുക്ക് പോകാനുള്ള വണ്ടി ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ പോകുന്നത് നമ്മുടെ ഇവിടെ തന്നെ അടുത്ത സ്റ്റേയിലേക്കാണ്. ജസ്റ്റ് ഒരു വിസിറ്റ് മാത്രമാണ്. ആ സ്റ്റേ എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കി കാണണം, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വണ്ടി വന്നിട്ടുണ്ട്. ഇനി എന്തായാലും വണ്ടിയിൽ കയറിയിട്ട് ബാക്കി. അപ്പോൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പോകാൻ വേണ്ടി പോകണം. എല്ലാവരും വണ്ടിയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി കൂടെ കുറച്ച് കറങ്ങി, ഏലത്തോട്ടത്തിനുള്ളിൽ കൂടെ കുറച്ച് കറങ്ങിയാൽ മാത്രമേ ഇവരുടെ തോട്ടം ബംഗ്ലാവിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ബംഗ്ലാവിലോട്ടുള്ള പോക്കാണ്. കുറച്ച് ഓഫ് റോഡും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ വണ്ടി പരിസരത്തോട്ട് പോലും കൊണ്ടുവരാൻ പറ്റില്ല, അല്ലെങ്കിൽ ഓഫ് റോഡ് 4x4 വണ്ടി ആയിരിക്കണം. അപ്പോൾ ഇതാണ് ഇവരുടെ ബംഗ്ലാവ്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. കാരണം നമ്മളിപ്പോൾ നിൽക്കുന്ന അത്യാവശ്യം ടോപ്പിലാണ്. ഇവിടെ ആകെ നമുക്ക് മിസ് ചെയ്യുന്നത് ആ ഒരു കോടമഞ്ഞ് ആ ഒരു ക്ലൈമറ്റും മാത്രമാണ്. കാര്യം ബാഡ് ലക്ക് എന്നൊക്കെ പറയുന്നതൊക്കെ നമുക്ക് കിട്ടിയില്ല. നമ്മുടെ ബാഡ് ലക്കിൽ നമുക്ക് ആ ഒരു ക്ലൈമറ്റ് കിട്ടിയില്ല. എന്തായാലും ഒന്നും കൂടി ഇവിടെ വരണം. കുറച്ച് പ്രീമിയം സ്റ്റേ ആണ്, പക്ഷേ വന്നു കഴിഞ്ഞാൽ വെർത്താണ്, അങ്ങനെ തന്നെ പറയണം. നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ക്യാഷ് ലോസ് ആയി എന്ന് നമുക്ക് ഒരു കാരണവശാലും തോന്നുന്നില്ല. അങ്ങനത്തെ ഒരു പ്രോപ്പർട്ടിയാണിത്. ലക്ഷറി എന്ന് പറഞ്ഞാൽ അമ്മാതിരി ലക്ഷറി പ്രോപ്പർട്ടി. എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ പ്രോപ്പർട്ടി. ഈ കാണുന്നതല്ല ഇവരുടെ തന്നെ ഇലത്തോട്ടമാണ്. ആ അതിനുള്ളിലാണ് ഈ ഒരു പ്രോപ്പർട്ടി നിൽക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ താമസിച്ചിരുന്ന ആ ഒരു ചെറിയ തറവാട് ഞാനിപ്പോൾ കാണിച്ചു തരാം. ആ താഴെ കാണുന്ന തറവാട്ടിലാണ് നമ്മൾ താഴെ കാണുന്ന പ്രോപ്പർട്ടിയിലാണ് നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടുന്ന് കാണുമ്പോൾ അടുത്താണ്, പക്ഷേ ഇവിടോട്ട് എത്താനായിട്ട് കുറച്ച് ദൂരം ട്രാവൽ ചെയ്ത് തന്നെ വരണം. ഇതിനുള്ളിൽ കയറിയിട്ട് കാണുന്നതെല്ലാം വാവ് മാത്രമാണ്. കാര്യം ബെഡാണെങ്കിലും ബാത്റൂം ആണെങ്കിലും എ ടു സെഡ് കാര്യങ്ങൾ. ബാത്റൂം ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ ബാത്റൂം. ഓക്കെ, ഈ ഒരു ബാത്റൂം കണ്ടിട്ട് വാവ് എന്ന് തന്നെ പറയണം, അല്ലാണ്ട് വേറെ വഴിയില്ല. അത്ര ഹെവി സെഗ്മെൻ്റ് ആണ് ഇവരിപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്നത്. എ ടു സെഡ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ തോട്ടം ഫാം സ്റ്റേ സ്റ്റേ എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ തിരിച്ചിറങ്ങുകയാണ്. ഞാനിവിടെ ആകെ മിസ് ചെയ്യുന്നത് കോടമഞ്ഞാണ്. കാര്യം കുട്ടിക്കാനം വന്നു കഴിഞ്ഞാൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒരേ ഒരു കാര്യം ആ ഒരു മഞ്ഞും ആ ഒരു ക്ലൈമറ്റുമാണ്. നമ്മുടെ ബാഡ് ലക്ക് നമുക്കത് കിട്ടിയിട്ടില്ല.
എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ഗൂഗിൾ ചെയ്യുക, തോട്ടം ഫാംസ്റ്റേ കുട്ടിക്കാനം ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി. ഡയറക്റ്റ് നിങ്ങൾക്ക് കണക്ഷൻ എടുത്ത് ഡയറക്റ്റ് വിളിച്ച് ചോദിച്ചതിന് ശേഷം നിങ്ങൾക്ക് വരാം.